പറയുന്നത്. ഇന്നലെ നടന്നത് ഇവിടെ വല്ലതും അറിഞ്ഞാ നീ നല്ല പറഞ്ഞിട്ട് അവിടെ എന്താ വഴക്കം കണ്ടൊക്കെ പറഞ്ഞു. ഞാൻ അപ്പഴേ പറഞ്ഞാണൊന്നും പറയണ്ട, അത്രയല്ലേ അറിഞ്ഞുള്ളൂ. വഴക്ക് പറഞ്ഞെന്നല്ലേ അറിഞ്ഞുള്ളൂ. ലില്ലി ഇവിടെ കാണിച്ചു കൂട്ടിയത് വല്ലതും അവള് പറഞ്ഞോ? എന്റെ പൊന്ന് കനക, അവള് ഇന്നലെ കടയിൽ പോയിട്ട് വന്ന് ഇവിടെ കിടന്ന് ഭദ്രകാളി തുള്ളുന്നു. ഭയങ്കര വഴക്ക്, കൊച്ചിനെ കൊല്ലാൻ പിടിക്കണ പോലെ പിടിക്കുന്നു. ഇവക്ക് എന്തോ ബാധ കൂടിയ പോലെ എനിക്ക് തോന്നണത്. ഞാൻ ടീച്ചർ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, വെറുതെ നീ ഇനി കൊച്ചിനെ വഴക്കൊന്നും പറഞ്ഞ അടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് നീ കേക്ക്, ഞാനപ്പ എന്റെ കൊച്ചായനെ തല്ലി കൊല്ലണം കാണാൻ പറ്റൂലാത്തോണ്ട് ഞാൻ അവളെ ഒന്ന് തടഞ്ഞു പിടിച്ചടാ. സ്വാഭാവികം പോലെ തടഞ്ഞു പിടിച്ചതിന് ഇവള് പിന്നെ പറഞ്ഞ വർത്താനം എന്താണെന്നറിയാമോ? എന്നെ തല്ലിയില്ലാന്നേള് ഇവള് പറയാണ്. അല്ലെങ്കിലും ചേച്ചിയുടെ മോക്ക് നല്ല ബുദ്ധിയുണ്ട്, അത് ഏട്ടൻ്റെ ബുദ്ധി കിട്ടുകൊണ്ട് ചേട്ടൻ്റെ ബുദ്ധി, അവള് നല്ലോണം പഠിക്കും. ചേച്ചിക്ക് എൻ്റെ പിള്ളേർ നശിഞ്ഞു പോകണമെന്നല്ലേ ആഗ്രഹം. എനിക്ക് നല്ലൂന് സയ്യൂന് എൻ്റെ ബുദ്ധിയാണ് കിട്ടിയേക്കണേന്ന്. അതെവിടെ തന്നെയായ നിങ്ങളുടെ പിള്ളേർക്ക് ഒന്നല്ലെങ്കിൽ നിന്റെ ബുദ്ധി അല്ലെങ്കിൽ അവളുടെ ബുദ്ധി. നിന്റെ ബുദ്ധി കിട്ടിയില്ല, അപ്പൊ അവളുടെ ബുദ്ധി ആയിരിക്കും കിട്ടിയേക്കണത്. എന്നെ എന്തിനകത്ത് വലിച്ചിരുന്നത്? എന്നിട്ട് ആ റൊണാൾഡിന്റെ മുമ്പിൽ വെച്ച് പറയാണ് ചേച്ചി പൊട്ടയാണ്, ചേച്ചിക്ക് ഒരു ഒന്നും അറിയാൻ പാടില്ല, എത്ര ക്ലാസ്സിൽ തോറ്റു തോറ്റു പഠിച്ചു തന്നു റൊണാൾഡ്. പിന്നെ പോട്ടെ, അടുത്തത് കേട്ടാ നീ ഞെട്ടു. സൂലിച്ചേച്ചി, സൂലിച്ചേച്ചിനെ വിളിച്ചു വരുത്തി അവള് പറഞ്ഞേക്കുന്നു. ഞാൻ എന്തു വന്നിട്ട് അപ്പൊ സുലിച്ചേച്ചി ചോദിക്കാണ്, അയ്യോ തങ്കം പഠിക്കില്ലായിരുന്നു എന്ന്. ഞാനങ്ങ് ഉരുകി ഇല്ലാതായി പോയടാ. ഈ പറയുന്ന ഇവള് അത്ര വലിയ പഠിപ്പിസ്റ്റാണെങ്കിൽ വേണ്ടിയില്ല. ഇവള് പഠിക്കുമായിരുന്നു, നീ പറ പഠിക്കുവാ. ഇവക്ക് എത്രയായിരുന്നു SSLC മാർക്ക്? എന്തോ ഓർമ്മയില്ലാത്ത എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മാർക്ക് തന്നെ അവൾക്ക് ഉണ്ടായി കാണുള്ളൂ. അവൾ അത്ര വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല. എങ്കിലും എന്ത് ഇവിളി തുള്ളാൻ പോണത്? ഇപ്പൊ എന്തിനു തുള്ളാൻ പോണത്? ഇവിടെ നീ എത്ര പ്രാവശ്യം PSC എഴുതാൻ വേണ്ടി കൊണ്ടുപോയി, വല്ലതും കിട്ടി, എല്ലാത്തിനും പൊട്ടിയില്ലേ? പഠിക്കുന്ന ആളായിരുന്നെങ്കിൽ അതിന് ജയിക്കൂലായിരുന്നോ? ഇവിളെ എന്നെ അങ്ങനെ ഇടിച്ചു താത്തിയിട്ട് അവൾ അങ്ങനെ വലിയ ആളാവണ്ട. അവൾ ഞാൻ SSLC തോറ്റു എന്ന്, ഞാൻ തോറ്റെങ്കിൽ അവളും തോറ്റിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ചോ, നീ ഒരു കാര്യം ചെയ്യും. ഇവള് ഇത് കൊണ്ടുവന്ന് പതുക്കി പൂത്തി വെച്ചേക്കാണ് SSLC ബുക്ക്, അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ. ആ നീ അത് പോയി എടുത്തിട്ട് എനിക്ക് തന്നേരെ. ഇതാണ് ആ ചെറിയ കാര്യം കനക? എനിക്ക് എന്തായാലും വിഷമായിന്നറിയാവോ നിനക്ക്? അത് പോകാനൊന്നും പറ്റില്ല. നീ പോയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാണ്, നിനക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. പണ്ടെങ്ങാണ്ട് അവള് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഞാൻ, അതുകൊണ്ട് അവൾക്ക് എന്തുണം? അപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റൂലേ? നിനക്ക് എടുത്തു തരാൻ പറ്റൂലേ? എന്തിന് വിടുപെണ്ണ? ഇതൊക്കെ ഇതൊക്കെയാണ് വലിയ കാര്യം. ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ കാര്യം ഒന്നും രണ്ടും പറഞ്ഞ് തീർക്കണം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം. ഇനി മേലിൽ ഇത്രയും കാലം ആവർത്തിക്കരുത്, ഇതൊക്കെ പഴയ കാര്യമുണ്ട്, ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞേക്കാം. അതുപോലെ വീട്ടിൽ പറഞ്ഞാലും കുഴപ്പമില്ല, നാട്ടിൽ ഇറങ്ങി പറയാം പോരെ. അപ്പോഴും നിന്റെ ഭാര്യ വലിയ പഠിപ്പിസ്റ്റ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ പൊട്ടച്ചുത്തു. ഇത് ആരാരുടെ പറഞ്ഞത്? കുഴപ്പമില്ല, നീ പൊക്കോ. കളയ പെണ്ണ, ചുമ്മാ ആവശ്യമില്ല, രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞു പറഞ്ഞു.